30 വർഷത്തിനുപുറം ഗോപാലകൃഷ്ണ പണിക്കരുടെ വീട് തിരക്കി ഒരാൾ ഈ വഴി വീണ്ടും എത്തി. എത്ര ഒഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒഴിഞ്ഞു പോകാത്ത ആ വാടക വീടിന് ഇപ്പോൾ എന്തു മാറ്റം വന്നു എന്ന് തിരക്കി. മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഹൗസ് ഓണറുടെ കഥ പറഞ്ഞ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രം. കേന്ദ്ര കഥാപാത്രമായ വീട് തേടി വീണ്ടും ചിത്രത്തിന്റെ സംവിധായകൻ എത്തിയപ്പോൾ അന്നുണ്ടായിരുന്നവരെല്ലാം ഇവിടെ തന്നെയുണ്ട്, തലയൽപ്പം നിറച്ചെന്നു മാത്രം. ഗൃഹനാഥ രാധാ എസ് മേനോനും മകൾ ലീല ശ്രീകുമാറും സംവിധായകനെ സ്വീകരിച്ചു. കുറെ നാളുകൾ ഞാൻ ഈ വീടിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല, ഓർമ്മിച്ചിട്ടേ ഇല്ലായിരുന്നു. മാതൃഭൂമിയിൽ ഒരു ദിവസം വാരാന്ത്യപ്പിൽ ഇങ്ങനൊരു ആർട്ടിക്കിൾ, ഈ വീടിനെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുക്കൽ 30-ാം വർഷത്തിൽ കണ്ടപ്പോഴാണ് വീണ്ടും ആ വീടിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ അതേപോലെ തന്നെ ആ വീടിരിക്കുന്നു. അതിലേതെങ്കിലും സീൻ ഷൂട്ട് ചെയ്യാൻ ബാലൻസ് ഉണ്ടെങ്കിൽ ഇപ്പോഴും വേണമെങ്കിൽ വന്ന് അതിൻ്റെ ബാലൻസ് ഷൂട്ട് ചെയ്യാവുന്ന വിധത്തിൽ അത്രത്തോളം മാറ്റമില്ലാതെ ആ വീട് ഈ വീട്ടുകാർ സൂക്ഷിച്ചിരിക്കുന്നു. 30 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിചാരിതമായിട്ടാണ് ഇപ്പോൾ ഈ വീട്ടിൽ വരേണ്ടി വന്നത്. അപ്പം ഈ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ്. ഗൃഹാതുരത്വം എന്ന് നമ്മൾ പറയുന്നത് അതിനെയാണ്. ഒരു ഒരു നമ്മൾ കണ്ടു മറന്ന അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രിയങ്കരമായ ഒരു സ്ഥലത്തേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓർമ്മ. വർഷങ്ങൾക്ക് ശേഷം എത്തിയപ്പോൾ ആദ്യം നോക്കിയത് ആ കസേര തന്നെ. ഗോപാലകൃഷ്ണ പണിക്കരെ വീഴ്ത്തിയിട്ട ആ കസേര. അതിൽ അല്പനേരമൊന്നിരുന്ന് വീട്ടുകാരോട് കുശലാന്വേഷണം, പിന്നെ പണ്ടത്തെ ഓർമ്മകളിലൂടെ. ഈ വരാന്തയിൽ ഇരുന്നിട്ടാണ് മോഹൻലാൽ നരനായി ഇങ്ങനെ ചൊല്ലിയത്. ഇവിടേക്കാണ് ഇപ്പോൾ വെട്ടിങ് കിടക്കും സ്റ്റവും ഒക്കെ ആയിട്ട് ഗോപാലശമ്പരിക്കർ വീട് മാറാൻ വന്നത്. മീരയായിട്ടുള്ള തർക്കങ്ങൾ മുഴുവൻ ഇവിടെയാണ്. മീരയുടെ അനിയൻ ഗോപാലശമ്പരിക്കരോട് ഒരു ചിട്ടി കമ്പനിക്കാരനാണ് എന്ന് ചോദിക്കുന്നത് ഈ വരാന്തയിൽ വെച്ചിട്ടാണ്. ശ്രീനിവാസൻ്റെ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ജീപ്പിൽ വന്ന് ഇറങ്ങി ചാടി കയറി വന്നിട്ട് പോലീസ് പുല്ലാണെന്ന് പറഞ്ഞത് നിങ്ങളാണോ എന്ന് ചോദിച്ചിട്ട് ലളിത ചേച്ചിയെ വരട്ടുന്നത്. ഡിപ്പാർട്ട്മെന്റിന്റെ അപമാനിച്ചാരാണ്? പോലീസ് നിങ്ങളാണോ പോലീസ് പുല്ലാണെന്ന്? അങ്ങനെ ഒരുപാട് ദാമോദർജിയുടെ വരവ്, മോഹൻലാലില് ബാഗൊക്കെ കഷിച്ച് വരുമ്പോൾ ഈ വരാന്തയിലേക്ക് ദാമോദർജി മുറ്റത്ത് നിൽക്കുന്നത് കാണുകയും ഇവിടെ വെച്ചിട്ടാണ് സീൻ ഷൂട്ട് ചെയ്തത്. എസ് ഐ രാജേന്ദ്രൻ വന്ന് ഭീഷണിപ്പെടുത്തിയതും അധോലോക ദാമോദരൻ ജീവനും കൊണ്ട് ഓടിയതുമെല്ലാം പരസ്പരം പറഞ്ഞു ചിരിച്ചു. വർഷങ്ങളോളം ഈ വീട് ഇങ്ങനെ തന്നെ നിലനിർത്തിയതിനും സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിലെ ഓരോ രംഗങ്ങളിലേക്കും വീണ്ടും തന്നെ കൊണ്ടുപോയതിനും നന്ദി പറഞ്ഞുകൊണ്ട് സംവിധായകൻ പടിയിറങ്ങി. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം MS ഷോയ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.